ഗ്ലോറിയ ന്യൂസ് ചാനലിൻ്റെ കർത്തൃപാദത്തുങ്കൽ അല്പനേരം എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനോടകം 20 പ്രഭാഷണങ്ങൾ പൂർത്തീകരിച്ചു. 21-ാമത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ ഞാനൊരു പുനർചിന്തനം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് കർത്തൃപാദത്തുങ്കൽ അല്പനേരം നാം ചെലവഴിക്കേണ്ടത്? ഞാൻ ഇതിന് ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയോടൊപ്പം യാത്ര ചെയ്ത് ഇതിനുത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയാണ്. പുതിയ നിയമത്തിൽ ലാസറിൻ്റെയും മാർത്തയുടെയും സഹോദരിയായ മറിയമാണ് യഥാർത്ഥത്തിൽ കർത്തൃപാദത്തുങ്കൽ കുറേ സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം മറിയയെപ്പറ്റിയാവും. യെരുശലേമിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരമുള്ള ഒലിവ് മരയുടെ ചരിവ് പ്രദേശമാണ് ബെഥാന്യ എന്ന് പറയുന്ന ഗ്രാമം. ഈ ബെഥാന്യ എന്ന ഗ്രാമത്തിൽ ലാസറിൻ്റെ സഹോദരിയായിരുന്നു ഈ മറിയം, മാർത്തയുടെ ഇളയ സഹോദരിയും. കർത്താവിൻ്റെ പാദത്തുങ്കൽ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാസറിൻ്റെ സഹോദരിയായ മറിയം. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്തായിരുന്നു മറിയം കർത്തൃസന്നദ്ധിയിൽ അനേകം സമയം ചെലവഴിക്കുവാൻ കണ്ട കാരണങ്ങൾ. കർത്തൃപാദത്തുങ്കൽ മറിയം സമയം ചെലവഴിച്ചതിൻ്റെ 1-ാമത്തെ കാരണം തിരുവചനം കേൾക്കുവാനും പഠിക്കുവാനുമായിരുന്നു. തിരുവചനം കേൾക്കുവാനും പഠിക്കുവാനും മറിയം കർത്തൃപാദത്തുങ്കൽ സമയം കണ്ടെത്തി. ലൂക്കോസിൻ്റെ 10:39 പറയുന്നു, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു. ഭാരതീയ സംസ്കാരത്തിൽ ആലോചിക്കുമ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ യഥാർത്ഥ ഉദാത്തമായ ഉദാഹരണം നാം ഇവിടെ കാണുകയാണ്. ന്യായപ്രമാണത്തിലൂടെ ഇവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടിവഴികൾക്ക് പ്രകാശവുമാകുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അവൾ യഥാർത്ഥ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പാദത്തുങ്കൽ അനേകം സമയം ചെലവഴിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദുർബലമാകാതിരിക്കുവാനും ചൈതന്യപൂർണമാകുവാനും നാം കർത്തൃപാദത്തുങ്കൽ സമയം ചെലവഴിക്കുകയും വചനം കൂടുതൽ പഠിക്കുവാനും അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും ചെയ്യേണ്ട ആവശ്യകതയാണ് ഇവിടെ മനസ്സിലാകുന്നത്. കർത്തൃപാദത്തുങ്കൽ ലാസറിൻ്റെ സഹോദരിയായ മറിയം സമയം ചെലവഴിച്ചത് വചനം മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിരുന്നു. 2-ാമത്തേത്, മറിയം കർത്തൃപാദത്തുങ്കൽ സമയം ചെലവഴിച്ചത് പ്രയാസങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുവാനും അതിൻ്റെ പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ടുമായിരുന്നു. അവൾ വചനം കേട്ടുകാണും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മറിയം അന്നേരം നേരിട്ടിരുന്ന പ്രതിസന്ധി എന്തായിരുന്നു? സ്വന്തം സഹോദരൻ മരിച്ചുപോയി. സഹോദരൻ മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് ഇവരുടെ ഭവനത്തിൽ സന്ദർശിക്കുന്നത്. മറിയത്തിൻ്റെ കർത്താവിലുള്ള അതിദൃഢമായ വിശ്വാസം മറിയത്തിൻ്റെ ഒരു പരിഭവത്തിലൂടെ വെളിവാകുന്നുണ്ട്. മറിയം കർത്താവിനോട് പറയുകയാണ്, ഒരുപക്ഷെ പരിഭവപ്പെടുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവിനോട് മറിയം പരിഭവപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വരാമാകുന്ന അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ സാധ്യതയുള്ളതാണ് കർത്താവിൻ്റെ സാമീപ്യമെന്ന് മറിയത്തിൻ്റെ ഈ പരിഭവം നമ്മളെ തെളിയിക്കുന്നു. ക്രിസ്തു അവളുടെ ജീവിതത്തിൽ നിന്നും വളരെ ദൂരെയായപ്പോൾ അവൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു സഹോദരൻ നഷ്ടപ്പെടുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ നിന്നും
എത്ര ദൂരെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ 107 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുന്നവരെ അവൻ വിടുവിക്കും. 107 സങ്കീർത്തനത്തിൽ ഈ നൽകുന്ന വാഗ്ദാനം ഏതാണ്ട് 4 പ്രാവശ്യം ആവർത്തിച്ചു പറയുകയാണ്. കർത്താവ് തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുന്നവരെ അവിടെ നിന്ന് വിടുവിക്കുമെന്ന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തെളിയിക്കുകയാണ്. മറിയത്തിൻ്റെ ആ വചന വാക്കിന് മുമ്പിൽ യേശു തമ്പുരാൻ ലാസറിൻ്റെ കല്ലറയ്ക്ക് സമീപം ചെന്നുകൊണ്ട് പറയുകയാണ്, വിളിക്കുകയാണ്, ലാസറെ പുറത്തു വരിക. മരിച്ചുപോയിരുന്ന ലാസർ പുറത്തു വരുന്ന അനുഭവത്തിലൂടെ വന്നപ്പോൾ അവളുടെ കഷ്ടതയെ സമർപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു മറിയം കർത്തൃപാദത്തിങ്കൽ എത്തിയത്. മറിയം കർത്തൃപാദത്തിങ്കൽ ചെലവഴിച്ചത് വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിരുന്നു. മറിയം കർത്തൃപാദത്തിങ്കൽ ചെലവഴിച്ചത് അവളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനും പരിഹാരം ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടിയുമായിരുന്നു. മൂന്നാമത്, മറിയം കർത്തൃപാദത്തിങ്കൽ സമയം ചെലവഴിച്ചത് നന്ദി അർപ്പിക്കാനായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിൽ പറയുന്നുണ്ട്, ലാസർ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവിടെ കർത്താവിന് ഒരു വിരുന്ന് കൊടുക്കുകയാണ്. സന്തോഷ സൂചകം ആയിരിക്കാം. അന്ന് യഹൂദന്മാരുടെ നടപ്പ് അനുസരിച്ച് സന്തോഷം ഉള്ള സമയങ്ങളിലും ആഘോഷമുള്ള സമയങ്ങളിലും വിരുന്ന് കൊടുക്കുക പതിവായിരുന്നിരിക്കണം. വിരുന്നിന് ഒരുക്കപ്പെടുമ്പോൾ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവ് അവിടെയിരുന്നു, ലാസറും അവിടെയിരുന്നു, മാർത്ത കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മറിയം വിലയേറിയ തൈലവുമായി അവിടെ എത്തുന്നു. അവൻ്റെ തലയിൽ ഒഴിച്ചു, പാദത്തിൽ പുരട്ടി, തലമുടി കൊണ്ട് തുവർത്തി. ഈ തൈലത്തിന് 3 പ്രത്യേകതകളുണ്ടായിരുന്നു. 1, ഇത് വിലയേറിയതായിരുന്നു. 2, ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു, ധാരാളം, ഒരു ഭരണി നിറയ തൈലമുണ്ടായിരുന്നു. 3, ഇത് സൗരഭ്യമേറിയതായിരുന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അത് വിലയേറിയ വസ്തുകൊണ്ടാവട്ടെ, സൗഭാഗ്യത്തിന് നന്ദി പറയുമ്പോൾ അത് സമൃദ്ധമായി നന്ദി പറയട്ടെ, സൗഭാഗ്യത്തിന് നന്ദി പറയുമ്പോൾ മറ്റുള്ളവരിൽ അതിൽ സൗരഭ്യം ഉണ്ടാവട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ മറിയയുടെ ജീവിതം നമ്മൾക്ക് ആശ്വാസം നൽകണം. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ആ കുടുംബം കടന്നുപോയപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തിക്കൊണ്ട് അവൾ പറയുകയാണ്, നീ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരൻ നഷ്ടപ്പെടില്ലായിരുന്നു. കർത്താവിലുള്ള അതിശക്തമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം വചനത്തിലൂടെ അവൾ ഗ്രഹിച്ച വഴിയിലൂടെ അവൾ മനസ്സിലാക്കുകയാണ്, നിന്റെ വഴി എൻ്റെ കാലുകൾക്ക് പ്രകാശം നൽകുന്നതാണ് എന്ന് അവൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഓർക്കുക, കർത്തൃപാദത്തിങ്കൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റുപറയുവാൻ കർത്തൃപാദത്തിങ്കൽ അല്പസമയം നാം ചിലവഴിക്കണം. വചനം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വിശ്വാസം ഉറപ്പിക്കുന്നതിനും കർത്തൃപാദത്തിങ്കൽ നാം സമയം ചിലവഴിക്കണം. നമുക്ക് തന്ന അളവറ്റ സൗഭാഗ്യങ്ങളെ ഓർക്കുമ്പോൾ അതിന് നന്ദി പറയുവാൻ കർത്തൃപാദത്തിങ്കൽ നാം സമയം ചെലവഴിക്കണം. അതിന് എനിക്കും നിങ്ങൾക്കും സംഗതിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കർത്തൃപാദത്തിങ്കൽ അല്പനേരം നിങ്ങളോടൊപ്പം.